എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത്. ആരോഗ്യ പ്രവർത്തകരെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കർമ്മനിരതരായ ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ജീവഹാനിയുണ്ടായി, ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. ആരോഗ്യ പ്രവർത്തകർക്ക് സുരക്ഷ ഉറപ്പുവരുത്താനാണ് മന്ത്രിസഭ ഓർഡിനൻസ് അംഗീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഡോക്ടർ വന്ദന നെഞ്ചിലെ വേദനയായി നിലനിൽക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. ഓർഡിനൻസിലൂടെ ശിക്ഷയുടെ കാഠിന്യവും പിഴയും വർദ്ധിപ്പിച്ചു. പൊതുസമൂഹത്തിന് സംരക്ഷണ കവചം കൂടി കുട്ടിക്ക് വേണമെന്നും പറഞ്ഞു. മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഡോക്ടർ വന്ദന നമ്മുടെയൊക്കെ നെഞ്ചിൽ ഒരു വേദനയായി ഡോക്ടർ വന്ദന നിലനിൽക്കുന്നു. വന്ദനയുടെ വേർപാട് നമ്മളിൽ എല്ലാവരിലും ഉണ്ടാക്കിയ വേദന വളരെ 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 വലുതാണ്. അവൾ നമ്മളുടെ മകളാണ്. അപ്പോൾ ഈ ആരോഗ്യ പ്രവർത്തകർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയും. ഈ അവസരത്തിൽ അങ്ങനെ നിയമത്തിൻ്റെ പഴുതുകൾ അടയ്ക്കുമ്പോഴും ഈ സംവിധാനങ്ങൾ സുശക്തമാക്കുമ്പോഴും നമുക്ക് പൊതുസമൂഹത്തിൻ്റെ ഒരു സംരക്ഷണ കവചം ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ഉണ്ടാകണം എന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ആശുപത്രി സംരക്ഷണം